ലൈംഗികാരോപണങ്ങളിൽ ആടി ഉലഞ്ഞ താര സംഘടന അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കം മുഴുവൻ ഭരണസമിതിയും രാജിവെച്ചിരിക്കുന്നു. ഓൺലൈനായി ചേർന്ന അടിയന്തര എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് കൂട്ടരാജി. നേതൃത്വത്തിൽ താൻ ഇരുന്നപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ മനസ്സ് വേദനിപ്പിച്ചെന്ന് യോഗത്തിൽ വികാരാധീനനായി മോഹൻലാൽ പറഞ്ഞു. 2 മാസത്തിന് ശേഷം പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. അതുവരെ നിലവിലെ ഭരണസമിതി താൽക്കാലിക ഭരണസംവിധാനമായി തുടരും. ധാർമ്മിക ഉത്തരവാദിത്തം മുൻനിർത്തിയാണ് രാജിയെന്ന് നേതൃത്വം പറയുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിയും വിഷ്ണു സുരേഷും അനുജ രാജേഷും ചേരുന്നുണ്ട്. ആദ്യം അനുജ രാജേഷിലേക്ക്. അനുജ, അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിലാണ് അനുജ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അപ്രതീക്ഷിതമായിരുന്നില്ലേ ഈ കൂട്ടരാജി? ഗോകുല്, ഈ നമ്മൾ ഇന്നലെ തന്നെ വാർത്ത നൽകിയതാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെച്ചേക്കും എന്നുള്ളത്. പക്ഷെ ഇന്ന് ആകുമ്പോഴേക്കും അതിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. കൂടുതൽ അംഗങ്ങൾ രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നത് നമ്മൾ വാർത്തയായി നൽകിയിരുന്നതാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് മോഹൻലാലിൻ്റെ രാജി. ഒപ്പം തന്നെ ഈ എക്സിക്യൂട്ടീവ് 17 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. അതിൽ ഞെട്ടലുണ്ടാകുന്നത് ഇപ്പോൾ ഇതിൽ തന്നെയുള്ള അംഗങ്ങൾക്കാണ് എന്ന വാർത്തയാണ് പുറത്തു വന്നത്. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല അത്തരത്തിലേക്കൊരു രാജി എന്ന് പറയുന്നവരുണ്ട്. പൂർണ്ണമായും എന്തിനാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചുമതല ഒഴിഞ്ഞത് എന്ന് ചോദ്യം ചോദിക്കുന്നവരുണ്ട്. അധ്യക്ഷ സ്ഥാനം മോഹൻലാൽ ഒഴിഞ്ഞത് എന്തിനാണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ സംഘടനയെ സംബന്ധിച്ച് സംഘടനയ്ക്ക് ഒരു ഇതിൽ അഗ്നിശുദ്ധി വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാകാം ഇങ്ങനെ ഒരു തീരുമാനം എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തന്നെ മോഹൻലാൽ ഇതിൻ്റെ ചർച്ചകളിലേക്ക് കടന്നിരുന്നു. താൻ അധ്യക്ഷ പദവി ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട്, കാരണം ഈ നേതൃപദവിയിൽ താൻ ഇരിക്കുമ്പോഴാണ് ഇത്ര വലിയ ഒരു കൊടുങ്കാറ്റ് ഉയർന്നു വന്നത്, ഒരു കോളിളക്കമുണ്ടായത് എന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം അത് വികാരാധീനനായി ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ തനിക്കുണ്ടാക്കിയിട്ടുള്ള മനോവിഷമം ഏറെയാണ്. ഇതെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം താൻ രാജിവെക്കുന്നു എന്നുള്ളത്. അത് കൂടിയാലോചിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ അതിൻ്റെ കൂടിയാലോചനകൾ ഫെഫ്ക നേതൃത്വവുമായി ഒക്കെ അദ്ദേഹം ബി ഉണ്ണികൃഷ്ണനുമായി ഒക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇന്ന് രാജി തീരുമാനം അത് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപായി മമ്മൂട്ടിയുമായും അദ്ദേഹം ഈ വിവരം ചർച്ച നടത്തുമ്പോൾ അതിൽ മമ്മൂട്ടിയും രാജിവെക്കുന്നത് തന്നെയാണ് ഉചിതം എന്നൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അതോടെ അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഇതിൽ പൂർണ്ണമായും ഈ ഭരണസമിതി അത് പിരിച്ചുവിടുന്നൊരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അവരെല്ലാവരും സ്ഥാനമൊഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ഇനിയൊരു അടുത്ത നേതൃനിര അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. നിലവിൽ തന്നെ അവർ പറഞ്ഞതുപോലെ ഇതിന് കൂടുതൽ കരുത്ത് നൽകാൻ കഴിയുന്ന, തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നേതൃത്വം തന്നെയായിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇത് സ്കാനറിലാണ് ഈ സംഘടന എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്ക് ഉള്ള ഒരു തലപ്പത്ത് ഇരിക്കുന്നവർ അങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളത് നിർബന്ധ ബുദ്ധിയാൽ തന്നെ നടപ്പാക്കേണ്ടതാണ്. അവിടെയാണ് ഒരു വനിത ഈ തലപ്പത്തേക്ക് വരണമെന്നാവശ്യം. അതങ്ങനെ തന്നെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. യുവതാരങ്ങൾ നേതൃനിരയിലേക്ക് വരണമെന്നാവശ്യം, അതിൽ പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതങ്ങനെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയില്ല. അതിലും 2 മാസത്തിനുള്ളിൽ ഇത് പുതിയ ഭരണസമിതി അധികാരമേൽക്കണം, ചുമതല ഏൽക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ സംഘടനയെ സംബന്ധിച്ച് ഒട്ടേറെ കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്. പെൻഷൻ നൽകുന്നുണ്ട്, ചികിത്സാ സഹായം നൽകുന്നുണ്ട്, കൈനീട്ടം നൽകുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് ഇതൊന്നും മുടങ്ങിപ്പോകാൻ പോകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയുണ്ട് സംഘടനയ്ക്ക്. അതുകൊണ്ട് തന്നെ അഡ്ഹോക് കമ്മിറ്റി, നിലവിലെ ഭരണസമിതി അത് തുടരും, പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുക്കുന്നത് വരെ എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മുടക്കം വരാതെ അതെല്ലാം നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യും. എന്നാൽ ഇനി ആര് തലപ്പത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. വാർത്താ സമ്മേളനം നടത്തിയ സിദ്ദിഖ് തന്നെ ആദ്യം പടിയിറങ്ങേണ്ടുന്ന ദുരവസ്ഥ ഈ സംഘടനയ്ക്കുണ്ടാകുന്നു. അമ്മയ്ക്കെതിരെ അല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി വന്നത് ഏറ്റവും നാണക്കേടുണ്ടാക്കി ഈ സംഘടനയ്ക്ക് എന്നത് സുവ്യക്തമാണ്. അതുപോലെ തന്നെയാണ് ഇതിൽ മുൻപുണ്ടായിരുന്ന ഭാരവാഹികൾ, ഇതിൻ്റെ തലപ്പത്തിരുന്നവർ, എപ്പോഴും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നവർ, ആധികാരികമായി എന്താണ് തങ്ങൾ നടപ്പാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ, ഓരോരുത്തർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അത് ഓരോ ദിവസവും പുതിയ പുതിയ പേരുകൾ പുറത്തേക്ക് വരുമ്പോൾ സംഘടന പ്രതിരോധത്തിലായി മാറിയിരുന്നു. അതുകൊണ്ട് ഇനിയും ഇവരാരും തുടരാൻ പാടില്ല. മറ്റൊരു പുതിയ നേതൃത്വം, കരുത്തുറ്റ നേതൃത്വം, കളങ്കമില്ലാത്തൊരു നേതൃത്വം ഈ സംഘടനയുടെ തലപ്പത്തേക്ക് വരണം എന്നുള്ളത് തന്നെയാണ്. അത് WCC മാത്രമല്ല, ഈ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരും, പൊതുജനങ്ങൾ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഇതൊരു വ്യവസായം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒട്ടേറെ ആളുകളുടെ തൊഴിൽ കൂടിയാണ്. അവിടെ എന്തെല്ലാം ലൈംഗിക ചൂഷണമാണ് സ്ത്രീകൾ നേരിടുന്നത്. അവർക്ക് പ്രാഥമിക സൗകര്യം നിർവഹിക്കാൻ, വസ്ത്ര
വസ്ത്രം മാറാൻ ഒന്നും സൗകര്യമില്ലാതെ അത്രയധികം ബുദ്ധിമുട്ടിയാണ് അവർ കഴിയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടായി തന്നെ, ഒരു റിട്ടയേർഡ് ജസ്റ്റിസിന്റെ റിപ്പോർട്ടായി തന്നെ സർക്കാരിന്റെ പക്കലുള്ളപ്പോൾ അതിൽ എന്ത് നടപടി സർക്കാർ കൈക്കൊണ്ടു എന്ന ചോദ്യം. ഇപ്പോൾ സർക്കാർ അതിൽ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ, ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നെങ്കിൽ, ഇത് എന്നോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ ഇത്തരത്തിലേക്കുള്ള കോളുകളൊക്കെ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതും ഉണ്ട്. അപ്പോൾ സർക്കാരും ഇവിടെ മറുപടി പറയേണ്ടതാണ്. ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, സംഘടനയിൽ അമ്മ എന്ന സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതിന് എന്തുകൊണ്ടാണ് ഇത്രയും വൈകി ഈ തരത്തിലേക്ക് കാര്യങ്ങൾ നടക്കുന്നത് എന്നതിൽ സർക്കാരിനും അതിലൊരു ഉത്തരവാദിത്തമുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നത് അത് WCC എന്ന സംഘടനയ്ക്കാണ്. നേരത്തെ ഗോകുൽ പറഞ്ഞതുപോലെ ഈ നടിയെ ആക്രമിച്ച കേസിൽ അതിൽ അതിജീവിത ഇതിൽ നടത്തിയ പോരാട്ടം, ഈ രണ്ട് കൂട്ടർക്കും നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. WCC എന്ന സംഘടന രൂപീകരിക്കാനുണ്ടായ സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് നടിയെ ആക്രമിച്ച സമയത്ത് ഇവരെല്ലാവരും ഒത്തുചേർന്ന്, മറൈൻ ഡ്രൈവിൽ ഒത്തുചേർന്ന് നടിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന കാഴ്ച കണ്ടു. പക്ഷേ പിന്നീടൊക്കെ ഉണ്ടായ വിവാദങ്ങൾ അത് ഈ സംഘടനയെ പിടിച്ചുലച്ചു. ആ സംഘടന സ്വീകരിച്ച നിലപാട് അത് വിമർശന വിധേയമായി. അതിനെ തുടർന്നാണ് തങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന ബോധ്യം വന്നതോടെയാണ് WCC എന്ന സംഘടന രൂപീകൃതമായത്. അതിനുശേഷം അവർ നിരന്തരം നടത്തിയ പോരാട്ടം, മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നു, ഹേമ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് കടക്കുന്നു. ഹേമ കമ്മിറ്റി ഒട്ടേറെ പേരിൽ നിന്ന്, 50-ലേറെ പേരിൽ നിന്ന് മൊഴിയെടുത്തുകൊണ്ട് വളരെ രഹസ്യാത്മകത കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ആ റിപ്പോർട്ട് സമർപ്പിച്ച് 2019 ഡിസംബറിൽ റിപ്പോർട്ട് സമർപ്പിച്ച് 4.5 വർഷം സർക്കാർ അത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. പിന്നീട് മാധ്യമപ്രവർത്തകർ സമീപിക്കുന്നു, വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നു, പലതവണ 1-ലേറെ തവണ സമീപിക്കുന്നു. അപ്പോഴും അഴകുഴമ്പൻ മറുപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ആദ്യം മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു, പിന്നീട് മന്ത്രിസഭയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ കോടതിയുടെ ഇടപെടൽ, അങ്ങനെ പല നിയമ നടപടികളിലൂടെ കടന്നുപോയിട്ട് ഈ റിപ്പോർട്ട് വെളിച്ചം കണ്ടതിന് ശേഷം നമ്മൾ പിന്നീട് കാണുന്നത് ഒരു വെളിപ്പെടുത്തലുകളുടെ പെരുമഴയായിരുന്നു. ഗൂഗിൾ അറിയാവുന്നതുപോലെ ഒട്ടേറെ നടികൾ തങ്ങൾക്കിതിൽ പ്രമുഖരും പ്രബലരുമായ ആളുകളിൽ നിന്ന് നേരിടേണ്ടി വന്നത് എന്താണ്, അമ്മ എന്ന സംഘടനയിലെ അംഗത്വത്തിന് പോലും എന്താണ് അവർ തിരിച്ചു ചോദിക്കുന്നത് എന്നതൊക്കെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായാണ് 24ലൂടെയൊക്കെ നടിമാർ നമ്മളോട് ഷെയർ ചെയ്തത്. ഏതായാലും ഇപ്പോൾ അതിൻ്റെയൊക്കെ പരിണിത ഫലം എന്ന തരത്തിലേക്ക് ഈ സംഘടനയിലെ ഭരണസമിതി പൂർണ്ണമായും ഒഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു കരുത്തുറ്റ നേതൃത്വം, കളങ്കമില്ലാത്ത നേതൃത്വം ഈ സംഘടനയെ നയിക്കും. അങ്ങനെ ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ഇതൊരളവ് വരെ പരിഹാരമാകുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള ചൂഷണം ഉണ്ടാകാത്തൊരു മേഖലയായി ഇത് മാറട്ടെ എന്നുള്ള പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ ഏവർക്കുമുള്ളത്. ഗോകുൽ, അനുജ, മാത്രമല്ല ഇതിനു മുമ്പും ദിലീപുമായി ബന്ധപ്പെട്ട കേസ് ഉയർന്നു വന്നപ്പോൾ ആ ഘട്ടത്തിൽ സംഘടന രണ്ടുപേരും അമ്മയുടെ മക്കളാണെന്നൊക്കെ പറഞ്ഞ് പ്രതിരോധം തീർക്കുന്നത് നമ്മൾ കണ്ടതാണ്. മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പൊട്ടിത്തെറിക്കുന്ന ഇപ്പോഴത്തെ ജനപ്രതിനിധികളായിരിക്കുന്ന പ്രധാനപ്പെട്ട നടന്മാരുൾപ്പെടെ അന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ എടുത്ത നിലപാടറിയാം. പക്ഷേ ഇത്തവണ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യം വന്നപ്പോൾ വ്യത്യസ്തമായ ചില ശബ്ദങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ തിരുത്തപ്പെടണമെന്ന തരത്തിലുള്ള ജഗദീഷിൻ്റെ പരസ്യമായ പ്രസ്താവന, അൻസിബെ പോലെയുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന സംഘടനയുടെ നേതൃത്വത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിലപാട് കൂടി, ഇത്തരത്തിൽ ഇനിയൊരു അമിക്കബിൾ സൊല്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും പകരം വെച്ച് ഒരു ഈ കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത തരത്തിൽ ഭിന്ന സ്വരങ്ങൾ ആ സംഘടനയിൽ ശക്തമായി എന്ന് തന്നെയല്ലേ ഇങ്ങനെ കൂട്ടമായി പിൻവാങ്ങേണ്ടി വരുന്നതിൻ്റെ സാഹചര്യം. ഗോകുൽ, ഇപ്പോൾ ഈ നടിയെ ആക്രമിച്ച കാര്യം പറയുമ്പോൾ അന്നും ഏറെ വിവാദങ്ങൾ, നമ്മൾ അന്നും ഈ മാധ്യമരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ്, അന്ന് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവർ നടനെ സംരക്ഷിക്കുന്നത്, അദ്ദേഹം പ്രതിയായതിനു ശേഷം അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിലൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മാധ്യമങ്ങളുടെ ചോദ്യം, മാധ്യമപ്രവർത്തകർ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും കൂക്കി വിളിക്കുന്നതിലേക്ക് വരെ ഈ അമ്മയുടെ ഭാരവാഹികൾ, അതിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും നിർഭാഗ്യകരമായി അന്ന് തോന്നി. എപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു ഏടായി അത് എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ആ തരത്തിലേക്കാണ് ഈ വിഷയങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അപ്പോഴൊക്കെ ഇതിൽ ഭിന്ന സ്വരമുള്ള പുരുഷ താരങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അന്നും ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, പൃഥ്വിരാജ് ഈ യോഗത്തിന് ശേഷം, അന്നത്തെ അമ്മ യോഗത്തിന് ശേഷം പുറത്തേക്കിറങ്ങി വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ അകത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നടക്കുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അത്തരത്തിലേക്ക് ഭിന്ന സ്വരങ്ങൾ അന്നും ഉണ്ടായിരുന്നു, അത് കുറേ കൂടി ബലപ്പെട്ട് ഇപ്പോൾ വരികയാണ് എന്നുള്ളതാണ്. കാരണം അതിനുശേഷമാണ് WCCയുടെ രൂപീകരണം വരുന്നത്. അങ്ങനെ അവർ കൂട്ടമായി നിന്ന് പോരാടുമ്പോഴും അവർ ഇതിനിടെ നേരിട്ട ഒട്ടേറെ അനുഭവങ്ങൾ, ദുരനുഭവങ്ങളുണ്ട്. അങ്ങനെയാണ് അവരുടെ അവസരങ്ങൾ സിനിമയിൽ ഇല്ലാതായത് എന്നൊക്കെയുള്ളത് നമുക്കറിയാം.
പറയാം, കഴിവുമല്ല ഇതിൽ വേണ്ടത് എന്നുള്ളത്. അപ്പോഴും തങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, ആരാണ് തങ്ങളുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നത് എന്നതൊക്കെ അവർ വളരെ കൃത്യമായി തന്നെ ഈ കമ്മിറ്റിക്ക് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പവർ ഗ്രൂപ്പ് മാഫിയ എന്നൊക്കെ ഉള്ളത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തിലകൻ എന്ന മഹാനടൻ പറഞ്ഞിട്ടുള്ള വാക്കാണ്. മാഫിയ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. ഓരോരോ ദിവസവും പുതിയ വെളിപ്പെടുത്തൽ വരുമ്പോൾ ഈ അമ്മയുടെ ഭാരവാഹികൾക്കൊക്കെ ഒരു പക്ഷേ ചങ്കിടിപ്പ് ഉയരുന്നുണ്ടാകാം. ഗോകുൽ, ഏതായാലും ഇനി ഈ തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് സംഘടനയ്ക്കുണ്ടാക്കി വെച്ചത് വലിയ നാണക്കേടാണ്. നേതൃത്വം തന്നെ ചോദ്യശരത്തിന് മുന്നിൽ നിൽക്കുകയാണ് എന്നുള്ളത് കൊണ്ട് ഈ സംഘടന അത് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഈ മേഖല ഇതിലുള്ള അംഗങ്ങളുടെ നന്മയ്ക്കായി നിലകൊള്ളുന്ന സംഘടന ഈ തരത്തിലേക്ക് ഇനി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത്. പക്ഷേ അപ്പോഴും ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെയുള്ളത്, മാഫിയ എന്നൊക്കെയുള്ളത്, അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഏത് തരത്തിലേക്ക് ഇത് മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു പവർ ഗ്രൂപ്പൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയിൽ ആരെങ്കിലും കുറച്ചാളുകൾ വിചാരിക്കുന്നത് പോലെയല്ല ഈ സിനിമാ രംഗം മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ചിലർ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. കാരണം ഇത്തരം ആരോപണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട ഞെട്ടലുണ്ടാക്കിയ ഒരാരോപണം, അമ്മയിലെ അംഗത്വത്തിന് ഏത് തരത്തിലേക്കാണ് വഴങ്ങേണ്ടി വരുന്നത് ലൈംഗികമായി എന്നത്, അതൊരു മുതിർന്ന താരത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊക്കെ ആവശ്യമുയർന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതാണ്. ഏതായാലും ഇതിലൊക്കെ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം നടക്കട്ടെ, അതിൽ അഗ്നിശുദ്ധി തെളിയിച്ച് നിഷ്കളങ്കരായവരുണ്ടെങ്കിൽ അവർ തിരിച്ചു വരട്ടെ. ഏതായാലും നിയമ നടപടികളിലേക്ക് കടക്കുന്നു. ഏറ്റവും ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ നിലവിൽ ഈ സാഹചര്യത്തെ എല്ലാം നോക്കിക്കാണുന്നത്. അമ്മ എന്ന സംഘടന പൂർണ്ണമായൊരു അഴിച്ചുപണിക്ക്, അതേറ്റവും നല്ല രീതിയിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു അഴിച്ചുപണിയിലേക്ക് കടക്കട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷ. ഗോകുൽ, തീർച്ചയായും മലയാള സിനിമാ മേഖലയിലെ ഏറ്റവും പ്രബലമായ സംഘടനയാണ് അമ്മ. അവിടെയാണ് കൂട്ടത്തോടെ അതിൻ്റെ നേതൃത്വം ഒന്നടങ്കം രാജിവെച്ചൊഴിയുന്നത്. ഒരഴിച്ചുപണിയാണോ അതല്ല ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള പുതിയ ഫോർമുലകളുമായി വീണ്ടും ഒരു ഭരണസമിതി വരുമോ? തിരഞ്ഞെടുപ്പ് എന്നതിൽ ആരൊക്കെ മത്സരിക്കും, ആരായിരിക്കും ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്? മലയാള സിനിമാ മേഖലയ്ക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക്, ആരോപണങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്ക് ഇനി ഒരിടവരാത്ത രീതിയിലുള്ളൊരു നേതൃത്വം അഭിനേതാക്കളുടെ സംഘടനയിൽ ഉണ്ടാകുമോ എന്നതാണ് കാത്തിരിക്കുന്നത്.